നമസ്കാരം, ഇത് വി വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ടാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശന വിഷയത്തിൽ കോടതിയിൽ ലോ പോയിന്റ് മറന്നെങ്കിലും വൈകി ഉണർന്ന സർക്കാർ ഫലപ്രദമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ പുനഃസംഘടനയുടെ തിരക്കിലാണ്. നാളെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചെയ്തക്ക് ശേഷം അദ്ദേഹം ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് തിരിക്കാൻ ഇരിക്കുകയാണ്. വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. കേരളകൗമുദി, സ്വാശ്രയ മെഡിക്കൽ പ്രവേശന വിഷയമാണ് മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത്. കച്ചവടം പൊളിച്ച് സർക്കാർ എന്നതാണ് മുഖ്യവാർത്ത തലവാചകം. മലയാള മനോരമ, മാലിന്യം കൊല്ലും എന്നതാണ് മുഖ്യവാർത്തയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത്. ഡൽഹി അതിർത്തിയിലെ ഗാസിപ്പൂരിൽ ഖരമാലിന്യ കേന്ദ്രം, അവിടെ ഉണ്ടായ ഒരു സ്ഫോടനത്തിൽ രണ്ടുപേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതാണ് മനോരമയ്ക്ക് ഇന്ന് മുഖ്യവാർത്താ വിഷയം. മാതൃഭൂമി, സ്വാശ്രയ മെഡിക്കൽ 117 NRI സീറ്റ് സർക്കാർ ഏറ്റെടുത്തു, മാനേജ്മെൻറ്റുകൾക്ക് തിരിച്ചടി. ദേശാഭിമാനിയും സ്വാശ്രയ വിഷയം തന്നെ മുഖ്യവാർത്തയാക്കിയിരിക്കുന്നു. സർക്കാരിൻ്റെ ഒരു നേട്ടം തന്നെയായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം 117 NRI സീറ്റ് മെറിറ്റിലേക്ക് മാറ്റി. BDS സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ. മംഗളം, 117 NRI സീറ്റുകൾ മെറിറ്റാക്കി, മാനേജ്മെൻറ്റുകൾ കോടതിയിലേക്ക് എന്നാണ് മുഖ്യവാർത്താ തലവാചകം. ഹൈലൈറ്റായി NRI സീറ്റുകൾ മെറിറ്റാക്കി മാറ്റും എന്ന് ചില വിദ്യാർത്ഥികൾ മാത്രം എങ്ങനെ അറിഞ്ഞെന്ന് ഫസൽ ഗഫൂർ. MES ചെയർമാനാണ് ഫസൽ ഗഫൂർ. അദ്ദേഹത്തിൻ്റെ സന്ദേഹമാണ് ഹൈലൈറ്റായി മംഗളം നൽകിയിരിക്കുന്നത്. ദീപിക, ബാറുകളുടെ ദൂരപരിധി 50 മീറ്ററാക്കി. അതായത് 200 മീറ്ററായിരുന്നു നിലവിലുണ്ടായിരുന്നത്, അത് 50 മീറ്ററാക്കി ചുരുക്കി അതൊരു വിവാദത്തിന് തന്നെ വഴിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് ദീപികയ്ക്ക് ഇന്ന് മുഖ്യവാർത്ത. അതേസമയം സൂപ്പർ ലീഡായി സീറോ മലബാർ സഭയ്ക്ക് പുതിയ 3 മെത്രാൻമാർ അഭിഷിക്തരാകുന്ന വിവരവും സൂപ്പർ ലീഡായി ദീപിക നൽകിയിരിക്കുന്നു. തൃശ്ശൂരിൽ മാർ ടോണി നിലങ്കാവിൽ, തലശ്ശേരിയിൽ മാർ ജോസഫ് പംപ്ലാനി, അവരുടെ ഇരുവരും സഹായ മെത്രാന്മാരാണ്. മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ കൂരിയ മെത്രാനായിട്ടാണ് സ്ഥാനം ഏൽക്കുക. കൂരിയ മെത്രാൻ്റെ ചുമതല പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിനെ അനുദിന ഭരണകാര്യങ്ങളിൽ സഹായിക്കുകയാണ് കൂരിയ മെത്രാൻ്റെ പ്രധാന കർമ്മം. ഇനി നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങൾ നോക്കാം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയാണ് ദ ഹിന്ദുവിൻ്റെ ഇന്നത്തെ മുഖ്യവാർത്തയ്ക്ക് വിഷയമായിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 6 ministers പുട്ട് ഇൻ പേപ്പേഴ്സ് ടു ഫെസിലിറ്റേറ്റ് റീജിഗ് ലാസ്റ്റ് യൂണിയൻ ക്യാബിനറ്റ് റീഷഫിൾ ബിഫോർ 2019 ജനറൽ ഇലക്ഷൻ എക്സ്പെക്റ്റഡ് ഓൺ സൺഡേ. ദ ടൈംസ് ഓഫ് ഇന്ത്യ, യൂസ് ഡാറ്റ അനലിറ്റിക്സ് ടു ട്രാക്ക് അൺഡിക്ലെയർഡ് വെൽത്ത് എന്ന് പ്രധാനമന്ത്രി മോദി നിർദ്ദേശിച്ചിരിക്കുന്നതാണ് മുഖ്യവാർത്തയ്ക്ക് വിഷയം. അതായത് അപ്രഖ്യാപിത സ്വത്ത് അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ സ്വത്തുള്ള ആളുകളുടെ വിവരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ അത് മുഖ്യവാർത്തയാക്കിയിരിക്കുന്നു. ഇന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനും ഇന്ന് മുഖ്യവാർത്തയ്ക്ക് വിഷയം. ദത്താത്രേയ ടു ആക്സ്റ്റ്, മോദി മേ ഗീവ് സേന എക്സ്ട്രാ ബേർത്ത്. പുറത്തു പോകുന്ന മന്ത്രിമാരും അവർ പുറത്തു പോകുന്ന കാരണങ്ങളുമെല്ലാം അക്കമിട്ട് നിരത്തുകയും ചെയ്തിരിക്കുന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ഇനി നമുക്ക് ഇന്നത്തെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. കച്ചവടം പൊളിച്ച് സർക്കാർ എന്ന മുഖ്യവാർത്തയിൽ കേരളകൗമുദി, അത് ഒഴിവ് വന്ന 117 NRI സീറ്റും മെറിറ്റാക്കി, 50 മണിക്കൂർ നീണ്ട സ്പോട്ട് അഡ്മിഷൻ, അതായത് മാരത്തോൺ സ്പോട്ട് അഡ്മിഷനാണ് നടന്നത്. അത് പൂർത്തിയായത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:30 മണിയോടുകൂടിയാണ്. തിരുവനന്തപുരത്ത് MH വിഷ്ണുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിലെ അവസാന നിമിഷത്തെ കൂട്ടക്കുഴപ്പത്തിനിടയിലും NRI ഉൾപ്പെടെ 100% MBBS സീറ്റിലും സംസ്ഥാനത്ത് ഇതാദ്യമായി മെറിറ്റിൽ പ്രവേശനം ഉറപ്പാക്കി സർക്കാർ കയ്യടി നേടി. August 30 ആരംഭിച്ച സ്പോട്ട് അഡ്മിഷൻ സുപ്രീംകോടതി നിഷ്കർഷിച്ച അവസാന ദിവസമായ 31 അർദ്ധരാത്രിയിലും പൂർത്തിയായിരുന്നില്ല. നിർത്തിവെച്ചാൽ ശേഷിക്കുന്ന സീറ്റുകൾക്ക് മാനേജ്മെൻറ്റുകൾ ആവശ്യമുന്നയിക്കും. മാനേജ്മെൻറ്റുകൾക്ക് കിട്ടിയാൽ സീറ്റിന് 20 ലക്ഷം രൂപ ഫീസിൽ പ്രവേശനം നടത്താം. ഈ കച്ചവടം തടയാൻ സർക്കാർ ഇച്ഛാശക്തി കാട്ടി എന്നിങ്ങനെ പോകുന്നു ആ വാർത്താ വിശേഷങ്ങൾ. ഏതായാലും സർക്കാർ വളരെ ധൈര്യപൂർവ്വം തന്നെ, അല്ലെങ്കിൽ വളരെ ബോൾഡായ ഒരു സ്റ്റെപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറ്റൊരു വാർത്ത പ്രാധാന്യത്തോടെയുള്ളത് മുഖം മിനുക്കാൻ മോദി എന്നതാണ്. ഡൽഹിയിൽ തിരക്കിട്ട കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിൽ നിന്ന് VS സനകൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിന് ഏതായാലും ഇത്തവണയും ഇടം കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ്. അതേസമയം
പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ജലവിഭവ മന്ത്രി ഉമാഭാരതി, നൈപുണ്യ വികസനത്തിൻ്റെ സ്വതന്ത്ര ചുമതല വഹിക്കുന്ന മന്ത്രി രാജീവ് പ്രതാപ് റൂഡി, സഹമന്ത്രിമാരായ ഫഗൻ സിംഗ് കുലസ്തേ, സഞ്ജീവ് ബലിയാൻ, എം എൻ പാണ്ഡെ എന്നിവർ മന്ത്രിസ്ഥാനങ്ങൾ ഒഴിഞ്ഞു. ഇതിൽ ഉമാഭാരതി ഒഴികെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇവർക്ക് പുറമെ കൂടുതൽ മന്ത്രിമാരോട് സ്ഥാനം ഒഴിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതിൽ സീനിയർ മന്ത്രിമാരായ ബന്ദാരു ദത്താത്രേയ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. പ്രവർത്തനം മോശമായവരെയാണ് മാറ്റുന്നത്. മോദിയുടെ സുപ്രധാന പദ്ധതികളായ സ്കിൽ ഇന്ത്യ നടപ്പാക്കുന്നതിൽ റൂഡിയും ഗംഗാ പുനരുദ്ധാരണത്തിൽ ഉമാഭാരതിയും പരാജയപ്പെട്ടതായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ വിലയിരുത്തൽ എന്നിങ്ങനെ പോകുന്നു ആ വിശേഷങ്ങൾ. മറ്റൊരു ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത കേരളമതി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്, മെഡിക്കൽ പ്രവേശനം ലഭിച്ചില്ല, തമിഴ്നാട്ടിൽ ദളിത് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. കേരളത്തിൽ പ്രത്യേകിച്ച് തന്നെ വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു വർത്തമാനമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആകെ കൂട്ടക്കുഴപ്പത്തിലാണ് ഇത്തവണയും നമ്മുടെ മെഡിക്കൽ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം നടന്നത്. ഈ പെൺകുട്ടി, അതായത് അനിത, യെസ് അനിത എന്ന ഈ പെൺകുട്ടിയാണ് ഈ നീറ്റ് പരീക്ഷയിലുള്ള ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു മൂല്യനിർണയത്തിൽ അപാകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കുട്ടിയാണ് മെഡിക്കൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. തമിഴ്നാട്ടിലൊരു ചുമട്ട് തൊഴിലാളിയായ ഷൺമുഖൻ്റെ ഏക മകളാണ് അനിത. ആ കുട്ടിക്ക് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിന് പ്രവേശനം ലഭിച്ചിരുന്നു. എന്നാൽ മെഡിക്കൽ പഠനം ഒരു സ്വപ്നമായിരുന്നു, അതുതന്നെ വേണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നീറ്റ് പ്രവേശന പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. അതായത് പ്ലസ് ടുവിന് 1200-ൽ 1176 മാർക്ക് ലഭിച്ച കുട്ടിക്ക് നീറ്റ് പരീക്ഷയിൽ 86 മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രവേശനം അസാധ്യമായി തീരുകയും ചെയ്തു. ആ നിരാശയിൽ ആ മിടുക്കിയായ കുട്ടി ജീവൻ ഒടുക്കേണ്ടി വന്ന ദുസ്ഥിതിയാണ് കേരളമതി പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, ദേര സച്ചാ സൗദ തലവനായ ഗുർമീത് റാം റഹീം സിംഗിൻ്റെ വളർത്തുമകൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് എന്നതാണ്. ഹണിപ്രീതാണ് വളർത്തുമകൾ. ഈ റാം റഹീം സിംഗിനെ കോടതിയിൽ ഹാജരാക്കാൻ ശിക്ഷ വിധിച്ച 20 വർഷം തടവ് ശിക്ഷ വിധിച്ച ആ ഒരു ദിവസത്തിൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകും വഴി രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ വളർത്തുമകൾ ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായി എന്നതാണ് ആരോപണം. ഏതായാലും സംഭവത്തെ തുടർന്ന് ഹർപ്രീത് ഒളിവിലാണ് എന്നതാണ് മറ്റൊരു വിശേഷം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്താ പേജിൽ, കാലികം പേജിൽ കേരളമതി എന്ത് പറയുന്നു എന്ന് നോക്കാം. ഹൈക്കോടതി ജഡ്ജി വിരട്ടി എന്ന് CI പരാതിപ്പെട്ടു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനുമാണ്. മാവേലിക്കര CI ആയ പി ശ്രീകുമാർ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് PD രാജന് എതിരായി പരാതി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ രേഖാമൂലം തന്നെ പരാതി നൽകിയിരിക്കുന്നത്. പറയുന്നത്, ഈ ജസ്റ്റിസ് രാജൻ്റെ ബന്ധുക്കളെ ഒരു കേസിൽ നിന്ന്, ഒരു അടിപിടി കേസിൽ നിന്ന് ഒഴിവാക്കാൻ CIയോട് ആവശ്യപ്പെട്ടു. ടെലിഫോൺ മുഖാന്തരം മാത്രമല്ല, കോടതിയിൽ മറ്റൊരു കേസിൻ്റെ ആവശ്യത്തിനായി വിളിച്ചു വരുത്തി ചേംബറിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് CI പരാതിപ്പെടുന്നത്. CI ആ ദിവസം തന്നെ ഈ സംഭവം തൻ്റെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു മേലുദ്യോഗസ്ഥൻ വന്ന് ജഡ്ജിയുമായി സംസാരിച്ച ശേഷമാണ് CIക്ക് ഹൈക്കോടതിയിൽ നിന്ന് വിടുതൽ ലഭിച്ചത് എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത. മറ്റൊരു വാർത്ത, പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ വളരെ കൗതുകം തോന്നുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. പിണറായി സർക്കാർ രാജ്യത്തിന് മാതൃക എന്ന് തമിഴ് സൂപ്പർ സ്റ്റാർ കമലഹാസൻ പ്രഖ്യാപിച്ചതാണ്. ഏതായാലും ഈ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. ആരുടെയും അപ്രീതിയോ പ്രീതിയോ സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയല്ല കമലഹാസൻ എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്. ആണത്തത്തോടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ എന്നും ശ്രദ്ധേയനായിരുന്നു. ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും കമലഹാസൻ വെട്ടിത്തുറന്ന് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഏതായാലും ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ലിഫ് ഹൗസിൽ വന്ന് കണ്ടു. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. ആ സമയത്താണ് കേരള സർക്കാരിനെയും പ്രത്യേകിച്ച് പിണറായി യുടെ പങ്കിനെയുമെല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് കമലഹാസൻ അഭിപ്രായ പ്രകടനം നടത്തിയത്. അതും കേരളകൗമുദി പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട് കാലികം പേജിൽ. ഇനി നമുക്ക് ഇന്നത്തെ മനോരമയിലെ വാർത്തകൾ വിശദമായി നോക്കാം. മാലിന്യം കൊല്ലും. അതായത് ഈ ഡൽഹി, കിഴക്കൻ ഡൽഹിയിലെ ഗാസിപ്പൂരിൽ ആണ് ഖരമാലിന്യ കേന്ദ്രം. അവിടെ വാതക സ്ഫോടനം ഉണ്ടായി. അതിലാണ് രണ്ടുപേർ മരിച്ചതും പലർക്കും പരിക്ക് ഏറ്റതും. ഡൽഹി അതിർത്തിയിലെ ഗാസിപ്പൂരിൽ മാലിന്യ മല പൊട്ടിത്തെറിച്ചു, 2 മരണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാസിപ്പൂരിലാണ് ഈ മാലിന്യ പ്ലാന്റ് നിലനിൽക്കുന്നത്. മാലിന്യ കൂമ്പാരം പൊട്ടിത്തെറിച്ച് സമീപത്തെ കനാലിൽ വീണപ്പോൾ രൂപപ്പെട്ട വെള്ളപ്പാച്ചിലിൽ വാഹനങ്ങൾ കനാലിൽ വീണാണ് അപകടം ഉണ്ടായത്. 6 പേർക്ക് പരിക്കേറ്റു.
കനാലിൽ നിന്ന് വെള്ളവും ചെളിയും ഒഴുകി സമീപത്തെ റോഡിലേക്ക് കയറി. റോഡിലുണ്ടായിരുന്ന കാറും 3 ഇരുചക്ര വാഹനങ്ങളും വെള്ളപ്പാച്ചിലിൽ കനാലിലേക്ക് വീണു. ഇങ്ങനെയാണ് ആ ദുരന്തമുണ്ടായത്. രാജ്കുമാരി എന്ന 32-കാരിയും അഭിഷേക് എന്ന 22-കാരനുമാണ് മരിച്ചത്. ഈ മാലിന്യ മലയുടെ ഒരു വ്യാപ്തിയും പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. 50 മീറ്റർ ഉയരത്തിൽ 130 ലക്ഷം ടൺ മാലിന്യമാണ് ഈ തലസ്ഥാന നഗരം കൊണ്ടുചെന്ന് ഡംപ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലത്ത്, ഗാസിപ്പൂരിൽ. മറ്റൊരു വാർത്ത ശ്രദ്ധേയമായി തന്നെ ഒന്നാം പേജിൽ മനോരമ നൽകിയിരിക്കുന്നത് കുറ്റിക്ക് ഒരടി എന്ന ശ്രദ്ധേയമായ തലക്കെട്ടോടുകൂടിയാണ്. വാതകത്തിന് 7 രൂപ കൂട്ടിയിരിക്കുന്നു, 7 രൂപ കൂടി കൂട്ടിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കേന്ദ്രത്തിൻ്റെ ഓണത്തല്ല്, പാചകവാതക സിലിണ്ടർ 1 7 രൂപ കൂട്ടി. വരുന്ന മാർച്ചോടെ സബ്സിഡി അവസാനിപ്പിക്കും. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഇതുവരെ സിലിണ്ടർ 1 കൂട്ടിയത് 68 രൂപയാണ്. സബ്സിഡി ഇല്ലാത്ത കുറ്റിയൊന്നിന് 73.5 രൂപ, 73.5 രൂപയും കൂട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പോകുന്നു. വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഞെട്ടൽ ഉളവാക്കുന്ന ആ വിശേഷം. പ്രധാന വാർത്താ പേജിൽ മനോരമ ഇന്ന് നൽകിയിരിക്കുന്നത് കേരളത്തോട് തമിഴ്നാട് ആവശ്യപ്പെട്ടാണ്. അതും മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. കേരളത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും തമിഴ്നാട്ടിലെ ചില സ്വകാര്യ ഏജൻസികൾക്കാണ് കൊണ്ടുചെന്ന് വിൽപ്പന നടത്തുന്നത്. ഇതിൽ ഈ വേണ്ട പോലെ ശുചിത്വം വരുത്താത്ത അല്ലെങ്കിൽ ഈ ഭക്ഷണ അവശിഷ്ടങ്ങളും മറ്റും ഉള്ള മാലിന്യങ്ങൾ തിരിച്ചയച്ചു അല്ലെങ്കിൽ നിരസിച്ചു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ആ വാർത്ത. കേരളത്തോട് തമിഴ്നാട്, നിങ്ങളുടെ മാലിന്യം ഇവിടെ വേണ്ട, നിയമ നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറി, നമ്മുടെ ചീഫ് സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ഗുപ്തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ സ്വകാര്യ ഏജൻസികൾ വഴിയാണ് തമിഴ്നാട്ടിലെ ഈറോഡിലും മറ്റുമുള്ള സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് കേരളം എത്തിച്ചിരുന്നത്. നേരത്തെ കേരള സർക്കാരിൻ്റെ ക്ലീൻ കേരള കമ്പനി അയച്ച 50 ടൺ പ്ലാസ്റ്റിക് വൃത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചയച്ചിരുന്നു. ഏതാനും മാസം മുൻപ് പ്ലാസ്റ്റിക്കും കുപ്പിയും ചെരുപ്പും ഉൾപ്പെടെ കയറ്റിയ കേരളത്തിൽ നിന്നുള്ള ലോറി മൈസൂരിന് സമീപം കർണാടക പിടികൂടിയിരുന്നു. ഒരു ചൂടുമില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് പൊള്ളുന്ന വിഷയമാണ് മാലിന്യ വിഷയം എന്ന് നമുക്കെല്ലാം അറിയാം. എല്ലാ വീടുകളും ഇത് നേരിട്ട് അനുഭവിക്കുന്നൊരു വിഷയവുമാണ്. എന്നിട്ടും നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ചൂടും ഈ വിഷയത്തിൽ ഇല്ല എന്നതാണ് ഞെട്ടിലുളവാക്കുന്ന അല്ലെങ്കിൽ അത്ഭുതമുളവാക്കുന്ന കാര്യം. ആ അനുബന്ധ വാർത്തയിൽ പറയുന്നത് ബ്ലോക്കുകളിൽ 1, നഗരസഭകളിൽ 2, കോർപ്പറേഷനുകളിൽ 5 വീതം പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് തുടങ്ങണം എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പ്രതികരണം തണുപ്പനാണ്. 30 സെപ്റ്റംബർ 100 പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ നിർദ്ദേശമെങ്കിലും പൂർത്തിയായത് 44 എണ്ണം മാത്രം. ഇതിൽ പ്രവർത്തനം തുടങ്ങിയത് 11 എണ്ണം. തദ്ദേശ സ്ഥാപനങ്ങൾ സമർപ്പിച്ച 246 എണ്ണത്തിൽ 177 പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകി എന്നിങ്ങനെ പോകുന്നു മനോരമയിലെ ആ വാർത്താ വിശേഷങ്ങൾ. ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്തകൾ വിശദമാക്കി നോക്കാം. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾക്ക് തിരിച്ചടി എന്ന മുഖ്യ വാർത്ത. അതിനോടൊപ്പം, അതായത് തിരുവനന്തപുരത്ത് TG ബേബിക്കുട്ടിയുടെ റിപ്പോർട്ടാണ്. അനുബന്ധമായി തന്നെ സ്കോളർഷിപ്പിന് സർക്കാർ പണം മുടക്കേണ്ടി വരും എന്ന വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. NRI ക്വാട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതോടെ സ്കോളർഷിപ്പ് പദ്ധതിക്ക് സർക്കാർ പണം കണ്ടെത്തേണ്ടി വരും. NRI വിദ്യാർത്ഥികൾ നൽകുന്ന 20 ലക്ഷം രൂപയുടെ വാർഷിക ഫീസിൽ 5 ലക്ഷം രൂപ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനുള്ള ഫണ്ടായി സ്വരൂപിക്കും എന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. NRIയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതോടെ അവശേഷിക്കുന്ന പണം സർക്കാർ കണ്ടെത്തേണ്ടി വരും എന്നാണ് പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ പ്രതികരണമാണ്. സർക്കാർ ഇടപെടും എന്നാണ് മന്ത്രി പറയുന്നത്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് ഏതെങ്കിലും മാനേജ്മെൻറ്റ് കോടതിയിൽ പോയാൽ വിദ്യാർത്ഥികൾക്കായി സർക്കാർ ഇടപെടും. കോടതിയിൽ പോകും എന്ന് മാനേജ്മെൻ്റ് ഇതിനകം തന്നെ സൂചന നൽകുകയും ചെയ്തിരിക്കുന്നു. NRI ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് രേഖകളുമായി കൃത്യമായി എത്താത്തതിനാലാണ് ആ സീറ്റുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറിയത്. BPL കുട്ടികളെ സഹായിക്കാനായി സർക്കാർ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി KK ശൈലജ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത അല്പം ഒരു കൗതുകവും ഉളവാക്കുന്ന വാർത്തയാണ്. ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ ഒന്ന് കാണാതായിട്ട് 20 വർഷം. എന്നാൽ ഔദ്യോഗിക രേഖകളിൽ ഇപ്പോഴും ആ ദ്വീപ് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് വിചിത്രമായ സ്ഥിതിവിശേഷം. സർക്കാർ ഇനിയും അറിഞ്ഞില്ല. തേഞ്ഞിപ്പലത്ത് നിന്ന് CK ഷിജിത്തിൻ്റെ റിപ്പോർട്ടാണ്. 36 ദ്വീപുകൾ, ലക്ഷദ്വീപ് സമൂഹത്തിലെ 36 ദ്വീപുകളിലൊന്ന് 20 വർഷം മുമ്പ് പൂർണ്ണമായും കടലിൽ മുങ്ങിയതായി ഗവേഷണ റിപ്പോർട്ട്. അത് ഈ ആന്ത്രോത്ത്, അതായത് ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട ആന്ത്രോത്ത് ദ്വീപിൽപ്പെട്ട ആന്ത്രോത്ത് ദ്വീപിലെ
RM ഹിദായത്തുള്ള എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പരിസ്ഥിതി ശാസ്ത്രത്തിൽ PhD ഉണ്ട്. ഹിദായത്തുള്ളയുടെ പഠനത്തിലാണ് ഈ മുങ്ങിപ്പോയ 20 വർഷം മുമ്പ് മുങ്ങിപ്പോയ ദ്വീപിൻ്റെ വിഷയം കണ്ടെത്തിയത്. ഇനി നമുക്ക് പ്രധാന വാർത്താ പേജിൽ മാതൃഭൂമി എന്തു പറയുന്നു നോക്കാം. അതും ഈ ഉത്സവകാലത്ത്, ഓണ ഉത്സവകാലത്ത് പ്രത്യേകിച്ച് ആശങ്ക ഉളവാക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഈ എണ്ണ ആവർത്തിച്ച് ഉപയോഗിച്ചാൽ അത് വിഷമയമാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പരക്കെ അറിയപ്പെടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പരിശോധനകളില്ല, സെക്കൻഡ്സ് എണ്ണ കേരളത്തെ രോഗക്കിടക്കയിലാക്കുന്നു എന്നതാണ് മാതൃഭൂമിയുടെ ആ റിപ്പോർട്ട്. പാലക്കാട് നിന്ന് വി ഹരിഗോവിന്ദൻ്റെ റിപ്പോർട്ടാണ്. അതായത് വലിയ വൻകിട ബേക്കറികളും മറ്റും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയ ശേഷം ആ എണ്ണ ചുരുങ്ങിയ വിലയ്ക്ക്, വെളിച്ചെണ്ണയും പാമോയിലും മറ്റും ചുരുങ്ങിയ വിലയ്ക്ക് ഈ വഴിയോര കച്ചവടക്കാർക്കും മറ്റും, അല്ലെങ്കിൽ വഴിയോര തട്ടുകടകൾക്കും മറ്റും ചുരുങ്ങിയ വിലയ്ക്ക് വിൽക്കുകയും അവരിത് ആവർത്തിച്ച് ഉപയോഗപ്പെടുത്തി ഭക്ഷണം, വിഷമയമായ ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്നു എന്നാണ് ആശങ്കയുളവാക്കുന്ന ആ കാര്യം. ഇതിൽ പറയുന്നത് രുചിയിലെ മാറ്റം, അതുപോലെ തന്നെ നിറത്തിലും മാറ്റം വരുമെന്നാണ്. എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല വിഷമയം, അതായത് ട്രാൻസ് ഫാറ്റി ആസിഡുകൾ രൂപപ്പെടും, അത് അർബുദത്തിലേക്കും ഹൃദയാഘാതത്തിലേക്കും മറ്റും നയിക്കുകയും ചെയ്യുമെന്നും പറയുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ നോക്കാം. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ച KSRTC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ രാത്രി വൈകി അഥവാ പുലർച്ചെ, കഴിഞ്ഞ പുലർച്ചെ മുഖംമൂടിധാരികൾ കയറി കവർച്ച നടത്തിയിരുന്നു. ആ ഒരു ഞെട്ടലിലാണ് കേരളത്തിൽ നിന്ന്, കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾ ഒരുപാടുള്ള ബാംഗ്ലൂരുവിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നത് തന്നെ കേരളത്തിന് പ്രത്യേക ആശങ്ക ഉളവാക്കുന്ന സംഭവമാണ്. ഇക്കാര്യത്തിൽ അതിജാഗ്രത വേണം, കനത്ത സുരക്ഷാ ഏർപ്പാടുകൾ ഉണ്ടാവണം, ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതെ നോക്കണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും മറ്റും കർണാടക സർക്കാരിലുള്ള ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും ആ വിഷയമാണ് കർണാടകയിലേക്കുള്ള ബസ് യാത്ര സുരക്ഷിതമാക്കണം എന്ന ശീർഷകത്തിൽ കേരളകൗമുദി ഇന്ന് മുഖപ്രസംഗമായി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഇത്തരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ മാത്രം പോരാ, യാത്രക്കാരായ നമ്മളും കുറച്ച് ശ്രദ്ധിക്കണം എന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ആഭരണ ഭ്രമവും മറ്റും യാത്രാവേളകളിൽ അതൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. അത്യാവശ്യം വരുന്ന ആഭരണങ്ങൾ അതല്ലെങ്കിൽ സ്വർണം ഒഴിവാക്കി പോകുന്നതായിരിക്കും സുരക്ഷിതം. ഇത് ഈ പ്രത്യേകിച്ച് ഈ ഒരു കെട്ട കാലത്ത് നമ്മൾ തന്നെ മുൻകരുതലെടുക്കണമെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് മനോരമയിലെ മുഖപ്രസംഗം നോക്കാം. നോട്ട് നിരോധനം എന്ന അതിസാഹസം എന്നാണ് അതാണ് മനോരമ മുഖപ്രസംഗമാക്കിയിരിക്കുന്നത്. 9 മാസം മുമ്പ്, അതായത് കഴിഞ്ഞ നവംബർ 8 രാത്രി അപ്രതീക്ഷിതമായി 1000 ത്തിൻ്റെയും 500 ത്തിൻ്റെയും നോട്ടുകൾ സർക്കാർ അസാധുവായി പ്രഖ്യാപിക്കുകയും അതേ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ, അതായത് കള്ളനോട്ട് തടയുക അല്ലെങ്കിൽ കള്ളനോട്ടിൻ്റെ വ്യാപനം തടയുക, മാത്രമല്ല ഡിജിറ്റൈസേഷൻ കൂടുതൽ പ്രചാരത്തിൽ വരുത്തുക എന്നിങ്ങനെ എല്ലാമുള്ള കാര്യങ്ങൾ, മാത്രമല്ല ഇതെല്ലാം ഒരു ഓർഡറിലാക്കുക, ഇതെല്ലാം ആണ് നോട്ട് നിരോധനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ് സർക്കാർ എൻ്റെ അവകാശവാദം. അത് എത്രത്തോളം വിജയിച്ചു എന്ന് ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗം, ഏതായാലും കാർഷിക മേഖലയിൽ മാത്രമല്ല നിർമ്മാണ മേഖലയുമെല്ലാം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കി, തൊഴിലില്ലായ്മ കൂടി, ഇങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടായി ഈ നടപടി മൂലം എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരമാണ് തേടേണ്ടത്. തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിച്ചും മറ്റും ഈ ഇന്നത്തെ ഒരു ആശങ്കകരമായിട്ടുള്ള സ്ഥിതിവിശേഷം മാറ്റണമെന്ന് മുഖപ്രസംഗം പറയുന്നു. അതാണ് നോട്ട് നിരോധനം എന്ന അതിസാഹസം എന്ന തലക്കെട്ടിൽ മനോരമ എന്ന് മുഖപ്രസംഗമായി നൽകിയിരിക്കുന്നത്. മാതൃഭൂമി സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയം, അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്തിയേ തീരൂ എന്നാണ് മുഖപ്രസംഗത്തിൽ ചർച്ച ചെയ്യുന്നത്. കണ്ണൂർ മാറിയേ തീരൂ എന്നാണ് മാതൃഭൂമി പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നേതാക്കന്മാരോ അല്ലെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട വീടുകളിൽ നിന്നുള്ള പ്രവർത്തകരോ ഒന്നും തന്നെ ഇത്തരം ഈ രാഷ്ട്രീയ പകപ്പോക്കലിൻ്റെ കുടിപ്പകയുടെയും മറ്റും ഭാഗമായി വധിക്കപ്പെടുന്നില്ല, കൊല്ലപ്പെടുന്നില്ല. ദാരുണമായി അല്ലെങ്കിൽ അതിമൃഗീയമായി തെരുവിലിട്ട് കൊല ചെയ്യപ്പെടുന്നതെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട പ്രവർത്തകരാണ് എന്നാണ് മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നത്. അതിൻ്റെ കണക്കുകളും കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലത്തെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ
പുസ്തകങ്ങളുടെ കുടിപ്പുകയും മറ്റും കണക്കുകളും ഒക്കെ ഇട്ട് നിരത്തിയിട്ടുണ്ട് മാതൃഭൂമി. അതിൽ എടുത്തു പറയുന്നത്, സാംസ്കാരിക തനിമയുടെയും ജനാധിപത്യ സമരങ്ങളുടെയും പാരമ്പര്യമുള്ള കണ്ണൂരിന് ആവശ്യം ചോരപ്പകയുടെ അന്തരീക്ഷമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തനശൈലി മാറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകൾ നോക്കാം. നമ്മുടെ റോഡുകൾ എല്ലാം പഞ്ചറാണ് എന്നത് നമുക്ക് നിത്യേന തന്നെ അനുഭവം ഉള്ള കാര്യമാണ്. എന്നാൽ ഈ ഉത്സവ സീസണിൽ, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസത്തോടെ ഉത്സവ സീസൺ വന്നതോടെ നമ്മുടെ കാർ വിപണി അല്ലെങ്കിൽ വാഹന വിപണി വളരെ സജീവമാണ്. വാഹനങ്ങൾ വളരെ ഈ ചൂടപ്പം പോലെ തന്നെ വിറ്റഴിക്കപ്പെടുന്നു എന്നതാണ് വാണിജ്യം പേജിൽ കേരളാമതി ഇന്ന് മുഖ്യ വാർത്തയാക്കി നൽകിയിരിക്കുന്നത്. ആഭ്യന്തര വിപണി കാർ വിപണിയിൽ ഉത്സവകാല വിജയം. ഓഗസ്റ്റിൽ 14% വിൽപ്പന വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ജി എസ് ടി സമ്മാനിച്ച വില കുറവ്, സെസ് ഉയർന്നേക്കുമെന്ന സൂചന എന്നിവയാണ് കഴിഞ്ഞ മാസം വാഹന നിർമ്മാതാക്കൾക്ക് മികച്ച വിൽപ്പന സമ്മാനിച്ചത് എന്ന് പറയുന്നു. 14% വിൽപ്പന വർധനയാണ് രേഖപ്പെടുത്തിയത്. അത് 2.90 ലക്ഷം വാഹനങ്ങളുടെ വിൽപ്പന കഴിഞ്ഞ മാസം നടന്നു. ആഭ്യന്തര വിപണിയുടെ പകുതിയോളം കൈയടക്കി വെച്ചിരിക്കുന്ന മാരുതി സുസുക്കി 26% മുന്നേറ്റത്തോടെ 1.51 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പന ഓഗസ്റ്റിൽ കാഴ്ചവെച്ചു. മറ്റ് വാഹന കമ്പനികളുടെ, ഹുണ്ടായി ഉൾപ്പെടെയുള്ള വാഹന കമ്പനികളുടെ നേട്ടത്തിൻ്റെ കണക്കുകളും വിവരിച്ചിരിക്കുന്നു വാർത്തയിൽ. ഇരുചക്ര വാഹന വിപണിയിലും ഇതേപോലെയുള്ള പുത്തൻ ഉണർവ് തന്നെ ഉണ്ടായി. ടൂ വീലർ കമ്പനികളായ സുസുക്കി 54%, റോയൽ എൻഫീൽഡ് 22%, TVS 16% വിൽപ്പന വർധന രേഖപ്പെടുത്തി എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ മനോരമയിലെ സാമ്പത്തിക വിശേഷങ്ങൾ നോക്കാം. അതായത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ, അതായത് ആദ്യ ക്വാർട്ടറിൽ, കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നമ്മുടെ ഈ രാജ്യത്തെ ആഭ്യന്തര ഉൽപ്പാദനം വളരെ കുത്തനെ ഇടിഞ്ഞ് 5.7%. അത് കഴിഞ്ഞ 3 വർഷത്തെ റെക്കോർഡ് താഴ്ചയാണ്. അത് ആയിരുന്നു ആശങ്ക ഉളവാക്കുന്ന ആ ഒരു വിഷയമായിരുന്നു ഇന്നലെ മുഖ്യമായി വാണിജ്യം പേജുകളിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇന്നിപ്പോൾ നിതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷനായി കഴിഞ്ഞ ദിവസം സ്ഥാനമേറ്റ രാജീവ് കുമാർ പറയുന്നത്, ഈ രണ്ടാം ക്വാർട്ടർ, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ വരുന്ന രണ്ടാം ക്വാർട്ടറിൽ സ്ഥിതി വളരെ മെച്ചപ്പെടും, രാജ്യം 7.5% വരെ വളരും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ജി എസ് ടി സംബന്ധിച്ച് വ്യക്തത ആയി എന്ന് നിതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ പറയുന്നു. അതായത് അരവിന്ദ് പനഗാരിയ രാജിവെച്ച ഒഴിവിൽ ഇന്നലെയാണ് ഈ രാജീവ് കുമാർ നിതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനായി ചുമതല ഏറ്റത്. അദ്ദേഹത്തിൻ്റെ ശുഭ പ്രതീക്ഷ ഏതായാലും സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാണിജ്യ വിശേഷങ്ങൾ നോക്കാം. ചൈനീസ് ടയറുകൾക്ക് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി വരുന്നു എന്നതാണ് വാണിജ്യം പേജിലെ മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. കർഷകർ ഇതേ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. അന്ന് ഭരണകൂടം ചെവിക്കൊണ്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ടയർ കമ്പനികൾ അല്ലെങ്കിൽ വൻകിടക്കാർ ഈ ഒരു ആവശ്യം ഉന്നയിച്ചു, സർക്കാർ വഴങ്ങി എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ടയർ കമ്പനികളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ഒരു നീക്കം. അതായത് ഈ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്താൻ ഉള്ള നീക്കം വരുന്നത്. കർഷകരിൽ നിന്ന് പലതവണ സമ്മർദ്ദമുണ്ടായിട്ടും സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതിക്ക് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു. ട്രക്ക്, ബസ്, റേഡിയൽ ടയറുകൾ ചൈനയിൽ നിന്ന് യഥേഷ്ടം വന്നു തുടങ്ങിയതോടെ ഇവിടെ ടയർ വിപണിയിൽ ഇടിവ് സംഭവിച്ചിരുന്നു. വലിയ വിലക്കുറവ് ഉണ്ട് ഇതിന്. ട്രക്ക്, ബസ്, റേഡിയൽ ടയർ രംഗത്ത് 30% ചൈനീസ് സാന്നിധ്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ടയർ കമ്പനികളിൽ നിന്നുള്ള സ്വാധീനം അല്ലെങ്കിൽ സമ്മർദ്ദമുണ്ടായി സർക്കാർ വഴങ്ങി എന്നാണ് പറയുന്നത്. ഈ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി എന്നാൽ എന്താണ് എന്നും വിശദീകരിച്ചിരിക്കുന്നു അനുബന്ധമായിട്ട്. അതിൽ പറയുന്നത്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വില കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഡംപിംഗ്, അതായത് കുന്നുകൂടൽ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ വിലയേക്കാൾ വളരെ താഴ്ത്തി ഇറക്കുമതി ചെയ്യുന്നത് മൂലം ഇവിടുത്തെ വ്യവസായത്തെ ബാധിക്കുമെങ്കിൽ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരം പ്രയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്പോർട്സ് വിശേഷങ്ങൾ നോക്കാം. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് കളിക്കളം പേജിൽ. മെസ്സിയുടെ ദുഃഖവും കാനറികളുടെ ചിരിയും എന്ന ആകർഷകമായ തലക്കെട്ടിൽ കേരളകൗമുദി ഇന്ന് മുഖ്യ വാർത്ത ആക്കിയിരിക്കുന്നത്.
യോഗ്യതാ പോരാട്ടത്തിൽ നിർണായക മത്സരത്തിൽ അർജന്റീനയ്ക്ക് സമനില. അർജന്റീന ഉറുഗ്വേക്കെതിരെ ഗോൾരഹിത സമനില പിടിച്ചാണ് മുഖം രക്ഷിച്ചത്. ബ്രസീലിന് ഇക്വഡോറിനെ മറുപടിയില്ലാത്ത 2 ഗോളിന് ബ്രസീൽ തോൽപ്പിച്ച് വിജയഗാഥ രചിച്ചിരിക്കുകയാണ്. ഇതെല്ലാമാണ് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ. കൗതി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും ശുഭദിനവും നേരുന്നു.